പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സങ്കീർത്തനങ്ങൾ 146 അധ്യായം. കർത്താവിനെ സ്തുതിക്കുവിൻ എൻ്റെ ആത്മാവേ, കർത്താവിനെ സ്തുതിക്കുക. ആയുഷ്കാലം അത്രയും ഞാൻ കർത്താവിനെ സ്തുതിക്കും. ജീവിതകാലം മുഴുവൻ ഞാൻ എൻ്റെ ദൈവത്തിന് കീർത്തനം പാടും. കർത്താവിനെ പാടി സ്തുതിക്കുവാൻ നമുക്ക് ഈ നിമിഷങ്ങളിൽ ഒരുങ്ങാം. ജീവിതത്തെ മുഴുവൻ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സ്നേഹത്തോടെ സമർപ്പിച്ച് ഈ തിരുമണിക്കൂറിൽ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെയും നിയോഗങ്ങൾ ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലേക്ക് ഏറെ വിശ്വാസത്തോടെ സമർപ്പിച്ചുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ സർവശക്തിയോടുകൂടെ എല്ലാം മറന്ന് നമുക്ക് കർത്താവിനെ പാടി ആരാധിക്കാം. പോകാതിരിക്കുവാൻ എന്നെ സംരക്ഷിക്കുന്ന, എന്നെ പാപത്തിൽ നിന്ന് പൊതിഞ്ഞു പിടിക്കുന്ന
പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ വലിയ സാന്നിധ്യത്തെ ഓർത്ത് ഈ നിമിഷങ്ങളിൽ നമുക്ക് നന്ദി പറയാം. യോർദാൻ നദിയിൽ ഈശോയുടെ മേൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ്, സ്ത്രീഹന്മാരുടെ മേൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ്, അതേ പരിശുദ്ധാത്മാവ് ആദിമ സഭയിൽ നിറഞ്ഞു നിന്ന പരിശുദ്ധാത്മാവ്, പത്രോസിലും പൗലോസിലും എല്ലാം പ്രവർത്തിച്ച പരിശുദ്ധാത്മാവ്, സ്ത്രീഹന്മാരിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പോയി വചന പ്രഘോഷിക്കുവാൻ അവരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവ്, ഈ നിമിഷങ്ങളിൽ നമുക്ക് വലിയ സ്നേഹത്തോടുകൂടെ പരിശുദ്ധാത്മാവായ ദൈവത്തെ നമുക്ക് ആരാധിക്കാം, നന്ദി പറയാം. പാപത്തിൻ്റെതായ അവസ്ഥകളും മാറ്റിവെച്ച് എല്ലാം മാറ്റിവെച്ചുകൊണ്ട് അശുദ്ധിയെല്ലാം ഇപ്പോൾ ഈ നിമിഷങ്ങളിൽ കർത്താവ് തുടച്ചു മാറ്റും. എല്ലാം മാറ്റി ദൈവസന്നിധിയിലേക്ക് നീ അണയണം. ദൈവസന്നിധിയിൽ പരമപരിശുദ്ധനായ നിന്റെ മുൻപിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും സ്നേഹത്തോടെ ഉയർത്തിപ്പിടിച്ച് നമുക്ക് സർവശക്തിയോടെ വലിയ സ്നേഹത്തോടുകൂടെ കർത്താവിനെ സ്തുതിച്ചു മഹത്വപ്പെടുത്താം. ആരാധിക്കുന്ന
നാഥന്റെ സന്നിധിയിൽ സമർപ്പിക്കാം. എല്ലാ തകർച്ചകളും ഉയർച്ചകളും പരാജയങ്ങളും വിജയങ്ങളും കർത്താവിന്റെ മുൻപിലേക്ക് വലിയ സ്നേഹത്തോടെ സമർപ്പിക്കുമ്പോൾ കർത്താവ് ഈ നിമിഷങ്ങളിൽ എല്ലാം അനുഗ്രഹമാക്കി മാറ്റും, എല്ലാം കൃപകളാക്കി മാറ്റും. തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്നും യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകുമെന്ന് പറഞ്ഞവൻ ഇതാ ഈ നിമിഷങ്ങളിൽ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ കൂടെ ആയിരിക്കുന്ന നല്ല നിമിഷത്തിൽ ഒരിക്കൽ കൂടി പരിശുദ്ധനായവനെ പാടി സ്തുതിക്കുമ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളും തകർച്ചകളും ഉയർച്ചകളും എല്ലാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സ്നേഹത്തോടെ സമർപ്പിച്ചുകൊണ്ട് കണ്ണുനീരുകളും കഷ്ടപ്പാടുകളും വേദനകളും എല്ലാം ദിവ്യകാരുണ്യ നാഥൻ്റെ പാദാന്തികത്തിൽ ഈ നിമിഷങ്ങളിൽ സ്നേഹത്തോടെ അർപ്പിച്ചുകൊണ്ട് നാഥ നീ പരിശുദ്ധനാണ്, നാഥ നീ പരിശുദ്ധനാണ്, സർവശക്തനാണ്, ബലവാനാണ് ഈ നിമിഷങ്ങളിൽ നമുക്കും പാടി ആരാധിക്കാം. രോഗികൾ രോഗാവസ്ഥകൾ പൂർണ്ണമായും ഈശോയുടെ സന്നിധിയിലേക്ക് സ്നേഹത്തോടെ സമർപ്പിക്കട്ടെ. ചെറുതും വലുതുമായ രോഗത്താൽ വേദനിക്കുന്നവർ, കൊറോണ രോഗം മൂലം വേദനിക്കുന്നവർ, മാരകമായ രോഗത്താൽ ഈ നിമിഷങ്ങളിൽ കഷ്ടപ്പെടുന്ന എല്ലാ സഹോദരങ്ങളും ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ വിശ്വാസത്തോടെ നമുക്ക് ഈ നിമിഷങ്ങളിൽ ശരീരത്തിൻ്റെ എല്ലാ അസ്വസ്ഥതകളും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, നിനക്ക് സൗഖ്യപ്പെടുത്തുവാൻ, നിനക്ക് എൻ്റെ ജീവിതത്തിൽ ഇടപെടുവാൻ സാധിക്കുമെന്ന് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. നീ ഒന്ന് തിരുമനസ്സായാൽ മതി, ഞാൻ സൗഖ്യം പ്രാപിക്കുമെന്ന് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. ഏറ്റു പറഞ്ഞുകൊണ്ട് ശരീരത്തിൻ്റെ എല്ലാ രോഗാവസ്ഥകളും വിശ്വാസത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ സ്നേഹത്തോടെ അർപ്പിച്ചുകൊണ്ട് കുറേ വർഷങ്ങളായി രോഗികളായി കഴിയുന്നവരുണ്ട്, മാരകമായ രോഗമാണെന്ന് അറിഞ്ഞുകൊണ്ട് അത് വേണ്ട വിധത്തിൽ സ്വീകരിക്കാൻ സാധിക്കാത്തവരുണ്ട്, നിരാശപ്പെട്ട് കഴിയുന്നവരുണ്ട്. എല്ലാവരും കർത്താവിൻ്റെ സന്നിധിയിൽ രോഗം മുഴുവനായിട്ടും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി പാടി പ്രാർത്ഥിക്കാം. പരിശുദ്ധനായവനെ ഞങ്ങൾ അങ്ങ് ആരാധിക്കുന്നു.
വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇന്ന് നഷ്ടപ്പെട്ടു പോയി, ആദ്യം ഉണ്ടായിരുന്ന വിശ്വസ്തതയൊക്കെ നഷ്ടപ്പെട്ടു പോയി, വിശ്വാസം ഇല്ലാതായി പോയി, സ്നേഹവും എല്ലാം നഷ്ടപ്പെട്ടു. ക്ഷമിക്കുവാൻ, ഇന്ന് വേണ്ട വിധത്തിൽ ക്ഷമിക്കുവാൻ, വിട്ടുവീഴ്ച ചെയ്യുവാൻ, സ്നേഹിക്കുവാൻ സാധിക്കാത്ത അവസ്ഥകൾ, വേണ്ട വിധത്തിൽ മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥകൾ കർത്താവേ നീ കാണണമേ. മക്കളെ കുറിച്ചുള്ള ആകുലതകൾ, മക്കൾ വഴിതെറ്റി പോകുന്നത് കാണുമ്പോൾ ചങ്കു തകർന്നുള്ള കണ്ണുനീരും വേദനയും കർത്താവിന്റെ സന്നിധിയിലേക്ക് നിമിഷങ്ങളിൽ സ്നേഹത്തോടെ സമർപ്പിച്ചുകൊണ്ട് കർത്താവേ നീ പരിശുദ്ധനാണ്, നീ സർവശക്തനാണ് എന്ന് നമുക്ക് ഏറ്റുപാടി പ്രാർത്ഥിക്കാം. ക്ഷമിക്കുവാൻ, സഹോദരങ്ങളെ സ്നേഹിക്കുവാൻ, സഹോദരങ്ങളെ മനസ്സിലാക്കുവാൻ സാധിക്കാത്ത അവസ്ഥകൾ, ഒന്ന് ആശ്വസിപ്പിക്കുവാൻ സാധിക്കാത്ത അവസ്ഥകൾ, മറ്റുള്ളവരുടെ സങ്കടങ്ങളിലെ വേദനകളിലേക്ക് ഇറങ്ങി വരുവാൻ സാധിക്കാത്ത അവസ്ഥകൾ എല്ലാം ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. ജീവിതത്തിൻ്റെ എല്ലാ സഹനങ്ങളും കഷ്ടതകളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സ്നേഹത്തോടെ ഉയർത്തിക്കൊണ്ട് ജീവിതത്തിലെ എല്ലാ തകർച്ചകൾക്കിടയിലും കർത്താവെ ഞങ്ങൾ ഏറ്റുപറയുന്നു, അങ്ങ് മാത്രമാണ് പരിശുദ്ധൻ. പൗലോസ് ലിഹ കാരാഗ്രഹവാസത്തിലും ബിഷപ്പിലും പട്ടിണിയിലും എല്ലായ്പ്പോഴും കർത്താവിനോട് ചേർന്ന് നിന്നതുപോലെ ഈ നിമിഷങ്ങളിൽ കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ, വിശുദ്ധർ കർത്താവിനോട് ചേർന്ന് നിന്നതുപോലെ കഷ്ടതകളിലും തീച്ചൂള അനുഭവങ്ങളിലും കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ കൃപ തരണമേ എന്ന നിമിഷങ്ങളിൽ പ്രാർത്ഥിച്ച് ഹൃദയം തുറന്ന് നമുക്കും ആത്മാർത്ഥമായി കർത്താവിനെ വിളിക്കാം. ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലേക്കും തകർച്ചകളിലേക്കും ഉയർച്ചകളിലേക്കും ഒരിക്കൽ കൂടി ഈശോയെ വിളിച്ചുകൊണ്ട് കരങ്ങൾ സർവശക്തിയോടെ സർവശക്തനായ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നിമിഷങ്ങളിൽ ഉയർത്തിക്കൊണ്ട് അതിരം തുറന്ന് ഹൃദയം തുറന്ന് ഏതവസ്ഥയാണോ ഇന്ന് എനിക്ക് എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്, ഏത് മേഖലയിലേക്കാണോ കൃപകൾ കർത്താവിൻ്റെ കൃപകൾ ധാരാളമായിട്ട് വർഷിക്കപ്പെടേണ്ടത്, ആ മേഖലകൾ പൂർണ്ണമായും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് തുറന്നു വെച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ ഒരു നിമിഷം കർത്താവിനെ നമുക്ക് സ്തുതിച്ചു മഹത്വപ്പെടുത്താം. പറയുന്നുണ്ടല്ലോ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നീളമോ ഉയരമോ ആഴം
മാത്രം എന്നെ സ്നേഹിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ യേശു, എൻ്റെ ക്രിസ്തുവിനെ പ്രതി ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളും സ്വന്തമായിട്ടുള്ളതെല്ലാം ഉച്ഛിഷ്ടം പോലെ കരുതുവാൻ, ക്രിസ്തുവിനെ നേടുന്നതിനും അവൻ്റെ കൂടെ ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടി എല്ലാം ഉച്ഛിഷ്ടം പോലെ വേണ്ട എന്ന് വയ്ക്കുവാൻ ജീവിതത്തിലെ ലോകത്തിൻ്റെതായ സന്തോഷങ്ങളും ലോകത്തിൻ്റെതായ സുഖങ്ങളും എല്ലാം ക്രിസ്തുവിനെ പ്രതി വേണ്ട എന്ന് വെച്ചുകൊണ്ട് സ്വർഗത്തെ മാത്രം കണ്ടുകൊണ്ട് സ്വർഗത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുവാൻ സ്നേഹത്തിന് വലിയൊരു സ്നേഹത്തിൻ്റെ കൃപ, സ്നേഹിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ, സ്നേഹം നിറച്ചു തരണമേ കർത്താവേ. നിന്റെ സ്നേഹം എൻ്റെ ഹൃദയത്തിൽ ഇപ്പോൾ നിറച്ചു തരണമേ. ലോകത്തിലേക്ക് നോക്കാതെ, ലോകത്തിലുള്ള വസ്തുക്കളിലേക്കോ വ്യക്തികളിലേക്കോ നോക്കാതെ ഈശോയെ നിന്നെ മാത്രം നോക്കി, നിന്നെ സ്നേഹിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യുവാൻ, സ്വർഗത്തെ മാത്രം നോക്കിക്കൊണ്ട് യാത്ര ചെയ്യുവാൻ സഹായിക്കണമേ എന്ന് ഈ നിമിഷങ്ങളിൽ ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വലിയൊരു കൃപ, വലിയൊരു ശക്തി, സ്നേഹത്തിൻ്റെ വലിയ അഭിഷേകം ഇപ്പോൾ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ശിരസ് മുതൽ ശരീരത്തിൻ്റെ ഉള്ളംകാൽ വരെയും ഈ വലിയൊരു അഭിഷേകം ഇപ്പോൾ വന്നു നിറയുന്നത് നമുക്കൊന്ന് കാണാം. സ്നേഹത്തിൻ്റെ അഭിഷേകം ആഗ്രഹിക്കുന്ന മക്കളെല്ലാവരും കരങ്ങൾ ഒരിക്കൽ കൂടി ഉയർത്തിക്കൊണ്ട് സ്നേഹത്തിൻ്റെ വലിയ അഭിഷേകം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ആത്മാർത്ഥമായി ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ച് ലോകത്തേക്കാൾ മാതാപിതാക്കളെയും മക്കളെയും ജീവിത പങ്കാളിയെയും ജോലി മേഖലകളും എല്ലാറ്റിനുപരിയായി നിന്നെ സ്നേഹിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് കരങ്ങൾ ഉയർത്തി സർവശക്തിയോടെ ഒരിക്കൽ കൂടി കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. അഭിഷേകം ഞങ്ങൾക്ക് തരണമേ. നഷ്ടപ്പെട്ടു പോയ സ്നേഹം, ആദ്യ നാളുകളിൽ ഉണ്ടായിരുന്ന സ്നേഹം, കുഞ്ഞു നാളിൽ ഒരുപാട് സ്നേഹമായിരുന്നു ഈശോയോട്, ഒരുപാട് പ്രാർത്ഥിക്കുമായിരുന്നു, ഒരുപാട് തവണ ദേവാലയത്തിലേക്ക് എന്നും മടങ്ങാതെ പോകുമായിരുന്നു, എന്നും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമായിരുന്നു, ഒരുപാട് സ്നേഹമായിരുന്നു. സന്ധ്യാ പ്രാർത്ഥനകളിലൊക്കെ ആഗ്രഹത്തോടെ ഇഷ്ടത്തോടെ പങ്കെടുക്കുമായിരുന്നു. എന്നാൽ ഇന്ന് ആ സ്നേഹം നഷ്ടപ്പെട്ടു പോയി. ആദ്യമുണ്ടായിരുന്ന സ്നേഹം ജീവിതയാത്രയിൽ ജീവിതത്തിലെ വ്യഗ്രതകൾക്കിടയിൽ മറന്നുപോയി. ഈശോയെ മറന്നുപോയി, ഈശോയെ സ്നേഹിക്കുവാൻ മറന്നുപോയി. സഹോദരങ്ങളെ സ്നേഹിക്കുവാൻ, സഹോദരങ്ങളുടെ ആവശ്യങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ, സഹോദരങ്ങളെ ആശ്വസിപ്പിക്കുവാൻ, അവരുടെ സങ്കടങ്ങളൊന്ന് കേൾക്കുവാൻ മറന്നുപോയി. കർത്താവേ, സ്നേഹത്തിൻ്റെ അഭിഷേകം വീണ്ടും ഞങ്ങൾക്ക് തരണമേ. സ്നേഹമാക്കി ഞങ്ങളുടെ ഹൃദയത്തെ മാറ്റണമേ. സ്നേഹം നൽകുന്നവരാക്കി ഞങ്ങളുടെ ജീവിതത്തെ മാറ്റണമേ. സ്നേഹം മറ്റുള്ളവരിൽ നിന്നും സ്നേഹം ആഗ്രഹിക്കാതെ, സ്നേഹം പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് സ്നേഹം നിറച്ചു കൊടുക്കുന്നവരാക്കി ഞങ്ങളുടെ ജീവിതത്തെ മാറ്റണമേ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഒരിക്കൽ കൂടി മടുപ്പ് കൂടാതെ, ക്ഷീണമൊന്നും കൂടാതെ ദൈവസന്നിധിയിലേക്ക് ഒരിക്കൽ കൂടി ഉയർത്തിപ്പിടിക്കാം. സ്നേഹത്തിൻ്റെ
ഞങ്ങളുടെ നമ്മുടെ ജീവിതത്തിലെ സ്നേഹത്തിന്റെ അഭാവങ്ങളും കുറവുകളെല്ലാം ദൈവസന്നിധിയിലേക്ക് നിമിഷങ്ങളിൽ സ്നേഹത്തോടെ വിശ്വാസത്തോടെ ഉയർത്താം. ഈശോ തന്റെ സ്നേഹം ഇപ്പോൾ നിറച്ചു തരട്ടെ. കുരിശിൽ ബലിയായി തീർന്ന കർത്താവ് സ്നേഹിക്കാൻ മാത്രം അറിയുന്നവനാണ്. അവിടത്തേക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. സ്നേഹിക്കാൻ മാത്രം അറിയുന്ന കർത്താവ് ദീർഘക്ഷമയുള്ളവനാണ്. അവിടുന്ന് നമുക്ക് വിശ്വസിക്കാം. കർത്താവ് ഇപ്പോൾ സ്നേഹത്തിന്റെ വലിയ അഭിഷേകം വീണ്ടും നിറച്ചു തരികയാണ്. ആദ്യ സ്നേഹം കൊണ്ട് എൻ്റെ ഹൃദയത്തെ ഇപ്പോൾ നിറയ്ക്കുകയാണ്. കുടുംബാംഗങ്ങളെ എല്ലാവരെയും മനസ്സ് തുറന്ന് സ്നേഹിക്കാൻ തടസ്സമായിട്ട് മാതാപിതാക്കളെ ഇന്ന് സ്നേഹിക്കുവാൻ സാധിക്കുന്നില്ലേ? ജീവിത പങ്കാളിയെ വേണ്ട വിധത്തിൽ സ്നേഹിക്കാൻ സാധിക്കുന്നില്ലേ? മക്കളെ സ്നേഹിക്കുവാൻ ഇന്ന് സാധിക്കുന്നില്ലേ? ഈശോയോട് പറയാം, ഈശോയോട് പറയാം. ജോലി മേഖലകളിലുള്ളവർ, കൂടെയോ ജോലി ചെയ്യുന്നവരെ വേണ്ട വിധത്തിൽ സ്നേഹിക്കുവാൻ അംഗീകരിക്കുവാൻ സാധിക്കുന്നില്ലേ? ഈശോയോട് പറയാം, സ്നേഹത്തിന്റെ വലിയ അഭിഷേകം എൻ്റെ ജീവിതത്തിലേക്ക് ഇപ്പോൾ തരണമേ. സ്നേഹത്തിന്റെ വലിയ സന്ദേശവാഹകനായി എന്നെ മാറ്റണമേ. സ്നേഹം കൊണ്ട് എൻ്റെ ഹൃദയത്തെ നിറയ്ക്കണമേ. ഈശോ, നീ ജീവിച്ചതുപോലെ സ്നേഹത്തിന്റെ വലിയൊരു സന്ദേശവാഹകനാകുവാൻ, ലോകം മുഴുവൻ സ്നേഹം പടർന്ന് പന്തലിക്കുന്ന വിധത്തിൽ സ്നേഹം നൽകുന്ന മകനായി, മകളായി ജീവിക്കുവാൻ എല്ലാവർക്കും സ്നേഹം ഇപ്പോൾ നിറച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ച് കുടുംബത്തിലുള്ള എല്ലാവരെയും നമുക്ക് ഈ നിമിഷങ്ങളിൽ ഓർക്കാം. ഇപ്പോൾ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവരും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ ചേർത്ത് വെച്ചുകൊണ്ട് കണ്ണുനീരോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കാരണങ്ങളുടെയും പുറകിൽ സ്നേഹത്തിൻ്റെ കുറവാണല്ലോ. സ്നേഹം ലഭിക്കാത്തതിൻ്റെയും കൊടുക്കാൻ സാധിക്കാത്തതിൻ്റെയും കുറവാണല്ലോ. കർത്താവെ, സ്നേഹമാക്കി മാറ്റണമേ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ച് കരങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തി എത്രമാത്രം ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നുവോ അത്രമാത്രം കൃപ സ്നേഹം ഇപ്പോൾ കർത്താവ് നിറച്ചു തരും. വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കൽ കൂടി കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. സ്നേഹം ഇപ്പോൾ നിറച്ചു തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാം നഷ്ടപ്പെട്ടാലും ഹൃദയത്തിൽ നഷ്ടപ്പെടാത്ത സ്നേഹം, ഹൃദയത്തിൽ നഷ്ടപ്പെടാത്ത സ്നേഹം പാപികളെയും വേദനിപ്പിക്കുന്നവരെയും മുറിപ്പെടുത്തുന്നവരെയും കോപത്തോടെ സംസാരിക്കുന്നവരെയും ദേഷ്യപ്പെടുന്നവരെയും എല്ലാം ചങ്കോട് ചേർത്ത് പിടിക്കുന്ന സ്നേഹം, ക്രിസ്തുവിൻ്റെ സ്നേഹം ഇപ്പോൾ എൻ്റെ ഹൃദയത്തിൽ നിറച്ചു തരണമേ. ശാന്തതയോടെ നിശബ്ദയായി സഹിക്കുന്ന സ്നേഹം എൻ്റെ ഹൃദയത്തിൽ ഇപ്പോൾ നിറച്ചു തരണമേ, ഇപ്പോൾ നിറച്ചു തരണമേ. ആഗ്രഹത്തോടെ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹത്തിൻ്റെ വലിയ അഭിഷേകം, പരിശുദ്ധാത്മാവാണല്ലോ ഫലങ്ങൾ കൊണ്ട് നമ്മളെ നിറയ്ക്കുന്നത്. എല്ലാ ഫലങ്ങളും നമുക്ക് തരുന്നത് പരിശുദ്ധാത്മാവാണ്. സ്നേഹം, ആനന്ദം, ക്ഷമ, ദയ, ഇത്തരത്തിലുള്ള ഫലങ്ങൾ നമ്മുടെ പരിശുദ്ധാത്മാവ് നമുക്ക് നിറച്ചു തരും. ആനന്ദം കൊണ്ട് നിറയാൻ നമുക്ക് ആഗ്രഹിക്കാം. വലിയൊരു സന്തോഷം, നഷ്ടപ്പെട്ടു പോകാത്ത സന്തോഷം, സ്നേഹവും സന്തോഷവും എല്ലാ ഫലങ്ങളും ഇപ്പോൾ നിറയട്ടെ ആഗ്രഹിക്കാം. സന്തോഷം
സന്തോഷം നഷ്ടപ്പെട്ടു പോകുവാൻ ഇടവരുത്തരുതേ. ജീവിതത്തിൽ കഷ്ടതകളിലും സഹനങ്ങളിലും വേദനകൾക്കിടയിലും ആനന്ദിക്കുവാൻ ഹൃദയം തുറന്ന് ആനന്ദിക്കുവാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. പൗലോസ് ലിഖ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുകയും എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുകയും ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുകയും. വിശപ്പിലും പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കഷ്ടതകളിലും കാരാഗ്രഹവാസത്തിലും എല്ലായ്പ്പോഴും സന്തോഷമുള്ള ജീവിതം നയിക്കുവാൻ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവാൻ, കുടുംബത്തിൽ ഇല്ലായ്മകളും ഉള്ളായ്മകളും ഒക്കെ ഉണ്ടെങ്കിലും തിരുകുടുംബം എപ്പോഴും സന്തോഷത്തിൽ ജീവിച്ചതുപോലെ ഇല്ലായ്മകളിലും സന്തോഷത്തോടെ ജീവിക്കുവാൻ, സ്നേഹത്തോടെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പൗലോസ് ലിഖ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ വീണ്ടും പൗലോസ് ലിഖ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിന്. ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. എപ്പോഴും സന്തോഷിക്കുവാൻ, ഹൃദയം തുറന്ന് സന്തോഷിക്കുവാൻ, മനസ്സ് തുറന്ന് സന്തോഷിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. സ്ലീഹന്മാർ, ആദിമ ക്രൈസ്തവർ പീഡനങ്ങൾക്ക് മുൻപിൽ ഭയന്ന് പോകാതെ, ഭയചകിതരായി മാറി നിൽക്കാതെ, സന്തോഷത്തോടുകൂടെ മരണത്തിന് കീഴ്വഴങ്ങിയതുപോലെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലും സന്തോഷിക്കുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഒരുക്കി കൂടി ദൈവസന്നിധിയിലേക്ക് ഉയർത്തി സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ആർക്കും നഷ്ടപ്പെടുത്തുവാൻ സാധിക്കാത്ത സന്തോഷം, സ്നേഹം ഇപ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിൽ നിറച്ചു തരണമേ എന്ന് ഒരുക്കി കൂടി പ്രാർത്ഥിച്ച് ആഗ്രഹിക്കുന്ന മക്കളെല്ലാവരും വലിയ ആഗ്രഹത്തോടെ, വിശ്വാസത്തോടു കൂടെ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. സന്തോഷത്തോടെ, വലിയ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മസന്തോഷം കൊണ്ട് ആനന്ദിപ്പാൻ ഇപ്പോൾ പരിശുദ്ധാത്മാവിന്റെ വലിയ നിറവ് അഭിഷേകം ഞങ്ങൾക്ക് തരണമേ എന്ന്. സ്വർഗത്തിന്റെ സന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ആത്മശക്തി
ലോകം മുഴുവനിലേക്കും ഉറങ്ങിച്ചെന്നുകൊണ്ട് വിശ്വാസത്തിന്റെ, വചനത്തിന്റെ, സ്നേഹത്തിന്റെ വിത്ത് പാകുവാൻ അനേകം ആത്മാക്കളെ ഈശോയ്ക്ക് വേണ്ടി നേടിയെടുക്കുവാൻ കർത്താവേ കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പോൾ കർത്താവിന്റെ വലിയ കൃപ, ആത്മാക്കൾക്ക് വേണ്ടിയിട്ടുള്ള വലിയ ദാഹം കർത്താവ് ഇപ്പോൾ നിറച്ചു തരുന്നത് കണ്ടുകൊണ്ട് തന്നെ വലിയ സന്തോഷത്തോടെ കർത്താവിനെ ആരാധിക്കാം. ആത്മസന്തോഷം
എല്ലാ അനുഭവങ്ങളും കൈപേറിയ അനുഭവങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ നന്മയ്ക്കായിട്ട് മാറ്റും. ഇന്ന് രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന ആളാണ് വ്യക്തിയാണ് ഞാനെങ്കിലും ജീവിതത്തിൽ തകർച്ചകൾ മാത്രമേ ഉള്ളൂവെങ്കിലും കർത്താവ് ഉറപ്പ് പറയുകയാണ് എല്ലാം നന്മയ്ക്കായി മാറ്റും. എല്ലാം ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളും നന്മയ്ക്കായി മാറ്റും. നിരാശപ്പെടാതെ എല്ലാം സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ പ്രത്യാശയുള്ളവരായി മാറുവാൻ ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളിലും പ്രത്യാശ നഷ്ടപ്പെട്ടു പോകാതെ നിരാശയിലേക്കും പോകാതെ എല്ലാം പ്രത്യാശയോടെ കാണുവാൻ സാമ്പത്തിക മേഖലകളിലെ ഞെരുക്കങ്ങളും കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങളും എന്തൊക്കെ അലട്ടിയാലും കർത്താവ് എന്നെ കൈവിടുകയില്ല എന്നുള്ള വലിയ പ്രത്യാശയോടെ ജീവിക്കുവാൻ സഹായിക്കണമേ. എല്ലാം അവിടുന്ന് നന്മയ്ക്കായി മാറ്റും. കാത്തിരിപ്പിൻ്റെ വരം തരണമേ, കാത്തിരിപ്പിൻ്റെ വരം തരണമേ. രോഗാവസ്ഥയിലാണെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാം, കാത്തിരിപ്പിൻ്റെ വരം നന്മയ്ക്കായി മാറ്റും എന്ന കർത്താവിൻ്റെ വചനത്തിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കുവാൻ കൃപ തരണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട് നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ലോകം മുഴുവൻ്റെ മേലും ഞങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. എല്ലാ രോഗികളുടെ മേലും കരുണയായിരിക്കണമേ. പാപികളായി കഴിയുന്നവരുടെ മേൽ കരുണയായിരിക്കണമേ. പാപികളുടെ മേൽ കരുണയായിരിക്കണമേ. കർത്താവേ, ഞങ്ങളെ ശിക്ഷിക്കരുതേ. ഞങ്ങളുടെ കടങ്ങൾ അടച്ചു തരണമേ. ഞങ്ങളുടെ പാപങ്ങൾ ഇനി ഒരിക്കലും അവിടുന്ന് ഓർക്കരുതേ. കരുണയുടെ ജപമാല ഈ നിമിഷങ്ങളിൽ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനോട് പറയാം, നഷ്ടപ്പെട്ടു പോയ സ്നേഹം വീണ്ടും നിറച്ചു തരണം. എൻ്റെ ജീവിതത്തിൻ്റെ മേൽ, പാപാവസ്ഥകളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം. കുടുംബത്തിൻ്റെ അവസ്ഥയുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കരങ്ങളിൽ ജപമാല എടുത്തുകൊണ്ട് വിശ്വാസത്തോടെ കരുണയുടെ ജപമാല ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അതിനുവേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ക്ഷമിക്കുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
സമേതമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമേതം അപേക്ഷിച്ചുകൊള്ളാമേ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ നിന്നിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാളെയെത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ എരിവിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേക്ക് ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേക്ക് ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേക്ക് ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം
ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേയ്ക്ക് ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ യേശു മിശിഹായുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേയ്ക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേക്ക് ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ യേശു മിശിഹായുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ഭഗവാനെ, പരിശുദ്ധനായ അമൃതനെ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് നമ്മുടെയും ലോകം മുഴുവന്റെ മേലും കരുണ വർഷിക്കുന്ന നല്ല ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ തിരുമണിക്കൂറിൽ കർത്താവ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് ഒരിക്കൽ കൂടി ഈ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് കർത്താവിനെ സ്വരം ഉയർത്തി സ്തുതിച്ച് മഹത്വപ്പെടുത്താം. പരിശുദ്ധനായ കർത്താവിനെ ശിരസ് നമിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുഴുവൻ ഈ പാദാന്തികത്തിൽ സമർപ്പിച്ച് സ്നേഹത്തോടെ ആരാധിക്കാം. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വർഗസ്ഥനായ താതനിപ്പോൾ പുനത കൈവരിക്കാൻ നാഥൻ വിളിച്ചു വിശുദ്ധീകരിച്ചു ആത്മാവിനാൽ